ഏഷ്യാനെറ്റിൽ നിന്ന് ഇപ്പോൾ വിഷമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനാവുന്നില്ല. ഏഷ്യാനെറ്റിന് മാധ്യമ സ്ഥാപനം എന്ന ബോർഡല്ല, വിഷവിപണനശാല എന്ന ബോർഡാണ് അനുയോജ്യം. മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ് ചോർത്തിക്കളയുന്നതിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ലോകത്തിൻ്റെ മുൻപിലാണ്. അഥവാ ലോകത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ മാധ്യമപ്രവർത്തനത്തെ താറടിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടാവില്ല. മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അല്പമെങ്കിലും സങ്കോചം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അവരിൽ ചിലരാണ്, അവർ മാത്രമാണ്. ഇത്രയും പറയാൻ കാരണം, ഒരു പിഞ്ചു കുഞ്ഞിനെ ദാരുണമായി കൊല ചെയ്ത ആലുവയിലെ കുറ്റകൃത്യത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, അത് നിയന്ത്രണത്തിനപ്പുറമായിരുന്നു. എന്തുമാവട്ടെ, പ്രതിയെ പിടിച്ച പോലീസിനോട് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നു, പ്രതിക്ക് കുറ്റബോധമുണ്ടോ? ഇതാണ് ചോദ്യം. ഒരു പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പോലീസ് പിടിയിലാകുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം കുറ്റബോധമുണ്ടോ? പോലീസ് ഓഫീസർ അത്ഭുതപ്പെട്ടു. ഇവനൊരു മനുഷ്യനല്ലേ എന്നയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്തുകൊണ്ട് ഈ ചോദ്യം എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്. അയാൾ ഇതിനകത്ത് ഒരു കാര്യം, ഈ പ്രതിക്ക് താൻ ചെയ്ത കുറ്റത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലായിട്ടുണ്ടോ? അയാൾക്ക് അതിനൊരു റിഗ്രറ്റ് ഉണ്ടോ? അയാളുടെ പെരുമാറ്റം എന്താ സാർ മനസ്സിലാവുന്നത്? വൈ ദിസ് ക്വസ്റ്റ്യൻ? ആഗ്രഹിച്ച ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നു, മദ്യലഹരിയിൽ ചെയ്തു പോയതാണോ? അല്ല, അയാൾ അങ്ങനെ ഈ ലഹരിയിൽ ചെയ്തു പോയതാണോ, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു ഉത്തരവും പറയുന്നില്ല പോലീസ് ഓഫീസർ. ഏഷ്യാനെറ്റ് വിരിച്ച വലയിൽ വീഴുന്നില്ല എന്ന് ചുരുക്കം. ഇത്തരം ചോദ്യങ്ങളുടെ പിന്നിൽ ചില വികൃത ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. മദ്യലഹരിയിലാണ് എന്നോ മറ്റോ ആ പോലീസ് ഓഫീസർ പറഞ്ഞാൽ, പ്രതിക്ക് കുറ്റബോധമുണ്ട് എന്നോ മറ്റോ പറഞ്ഞാൽ, അതുയർത്തി പോലീസിനും സ്റ്റേറ്റിനുമെതിരെ വലിയ പ്രചാരവേല നടത്താം. നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ആഘോഷത്തിന് അവസരമുണ്ടാക്കാം. പ്രതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്ന് വലിയ പ്രചരണം സംഘടിപ്പിക്കാം. ഇനി ഈ നിക്ഷിപ്തമായ ദുഷ്ടലക്ഷ്യങ്ങൾക്കപ്പുറം നിയമപരമായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രതി മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിലായിരുന്നുവെന്ന്, മനോരോഗിയായിരുന്നുവെന്ന് ഒക്കെ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചു വെച്ചാൽ അത് ഈ കേസിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, വിചാരണാവേളയിൽ എങ്ങനെയൊക്കെ പ്രതിക്ക് അനുകൂലമാകും എന്നറിയാത്തവരാവില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. പ്രതിക്ക് അനുകൂലമായി കേസ് ഭവിച്ചാലും വേണ്ടില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ദുഷ്ടലക്ഷ്യങ്ങളുള്ള ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചെലവിൽ തങ്ങൾ എഴുതി ചേർക്കും എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ശ്രദ്ധിക്കുക, ഏഷ്യാനെറ്റിൽ നിന്ന് ഇപ്പോൾ വിഷമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനാവുന്നില്ല. ഏഷ്യാനെറ്റിന് മാധ്യമ സ്ഥാപനം എന്ന ബോർഡല്ല, വിഷവിപണനശാല എന്ന ബോർഡാണ് അനുയോജ്യം. ഏഷ്യാനെറ്റിനെ കുറിച്ചു തന്നെയാണ്, വാർത്താ റിപ്പോർട്ടിങ്ങിനെ പൈങ്കിളിവൽക്കരിക്കുന്നതിൽ, അപഹാസ്യമാക്കുന്നതിൽ, മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ് ഇടിച്ചു താഴ്ത്തുന്നതിൽ, കോമാളിത്തമാക്കി മാറ്റുന്നതിൽ ഒക്കെ മുന്നിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റാണ്. മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് ഭീഷണി ഉയർത്തുന്ന ഒരു വിഭാഗം ഏഷ്യാനെറ്റുകാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻപ് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന്, കഴുത്തറ്റം വെള്ളത്തിലാകാൻ മുട്ടുകുത്തി നിന്ന് റിപ്പോർട്ട് ചെയ്ത് നാടകീയത സൃഷ്ടിച്ച പാരമ്പര്യം ഏഷ്യാനെറ്റിനുണ്ട്. ഇങ്ങനെയൊക്കെയാണോ റിപ്പോർട്ടിങ് എന്ന് സംശയിച്ചവരുണ്ടാവും. ഇപ്പോഴിതാ ഒരു കുള്ളൻ തെങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏഷ്യാനെറ്റ് മരം കയറുകയാണ്, ഏഷ്യാനെറ്റ് വെള്ളത്തിൽ മുങ്ങാൻകുഴിയിടുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സായി മാത്രം
മാധ്യമ പ്രവർത്തനത്തെ കാണുന്നവർ റേറ്റിംഗിനു വേണ്ടി കൂടുതൽ പ്രേക്ഷകരെ നേടിയെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് ഇതെല്ലാം. നാളെ ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ കയ്യിൽ കഠാരയുമായി ഇവരിറങ്ങില്ല എന്ന് ഒരു ഉറപ്പുമില്ല. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തെ ഈ നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ്.